ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് രാജ്മയാണ്. രാജ്മ പറഞ്ഞാൽ കിഡ്നി ബീൻസ് എന്നും പറയും കേട്ടോ. കുറച്ച് വലുതാണ്, നമ്മുടെ വൻപയർ ഒക്കെ ഉണ്ടല്ലോ അതിനെക്കാട്ടിലും കുറച്ചും കൂടി വലിപ്പം കൂടുന്നതിന്. ഇതൊരു പഞ്ചാബി ഡിഷാണ് കേട്ടോ. അപ്പോൾ പഞ്ചാബി സ്റ്റൈലിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോണത്. അധികവും നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്, പക്ഷേ ഇത് കുറച്ച് സാധാരണത്തെ പോലെ ഇല്ല, വെള്ളപ്പയറിനെക്കാട്ടും കുറച്ചും കൂടി വേവുണ്ട്. അപ്പോൾ ഇത് രാത്രി ഞാൻ കുതിർത്താൻ വെച്ചതാണ്. ഇത് ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തണം. അതിന് ശേഷം ഇത് കഴുകി എടുത്തതാണ്. ഇത് ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരിട്ടിട്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ്. വീഡിയോ ഫുള്ളായി കാണുക. ഞാൻ ഗ്യാസിൽ കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് രാജ്മ ഇടാം. ഇതാ കുക്കറിലേക്ക് ഞാൻ രാജ്മ ഇടുന്നുണ്ട്. ഇത് കുറച്ച് വേവ് അധികം ഉണ്ട് കേട്ടോ, 8-10 വിസിലൊക്കെ എന്തായാലും വേണ്ടി വരും. നിങ്ങളിത് കുതിർത്താൻ വെക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിലാണ് കുതിർത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു 8 വിസിലൊക്കെ വേഗമാവുണ്ടാവും കേട്ടോ. പച്ചവെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ 10-10 കൂടുതലൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഒരു ബ്രൗൺ കളർ രാജ്മ വേണം. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, പക്ഷേ നല്ലതാണ് കേട്ടോ, ഹെൽത്തിയാണ് അത്. അപ്പോൾ രാജ്മ പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയെക്കാട്ടിലും ഇത് കോമ്പിനേഷനായിട്ട് പോണത് ചോറിനാണ്. അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ രാജ്മ ചാവൽ എന്നാണ് പറയുക. ചാവൽ പറഞ്ഞാൽ ചോറിൻ്റെ കൂടെയാണ് ഇത് നല്ല. ജീര റൈസ്, പ്ലെയിൻ റൈസ് ആയാലും വേണ്ടില്ല, ജീര റൈസ് ആയാലും വേണ്ടില്ല, അതിൻ്റെ കൂടെയാണ് ഇത് നന്നായി യോജിച്ച് പോകണം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതിൽ മൂടി കിടക്കണ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഉപ്പും കൂടി ഇടാം. ഇപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ കടായി വെച്ചിട്ടുണ്ട്. അതാ നമ്മുടെ രാജ്മ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉടഞ്ഞു വരണം. ഒരു 10-12 വിസിൽ അടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് ഇടുന്നു, 1 സ്പൂണ് നെയ്യ് ഇടുന്നു. അപ്പോൾ ആ എണ്ണ ചൂടായിട്ടുണ്ട്. എനിക്ക് ആദ്യം ജീരകമാണ്, സാദാ ജീരകമാണ്, വെഞ്ചീരകമല്ല. പിന്നെ പട്ടട 1 കഷ്ണവും ബേലീഫും അതും ഇടുന്നുണ്ട്. ബാക്കി ഏലക്കായ ഗ്രാമ്പൂ ഒന്നും വേണ്ട. ഇതിന് ശേഷം നമ്മുടെ 1 സവാള കൊത്തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ്, അതിടുന്നുണ്ട് കേട്ടോ. പച്ചമുളകും ചതച്ചിട്ടാണ്, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്ന് സവാള കൊത്തിയരിഞ്ഞ് ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വാടിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി 2-3 മീഡിയം തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നുറുക്കല്ല, അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അത് ഇടാം. അടുത്തത് ഇതൊന്ന് വറ്റി എണ്ണ തെളിഞ്ഞ് വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് ഒന്നടച്ച് വെക്കാത്ത ഇതപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കണം, 2 ടീസ്പൂണ്. മല്ലിപ്പൊടി 1.5 ടീസ്പൂണ്. കുറച്ച്
കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചേർക്കണം. എന്താ വെച്ചാൽ ഈ കിഡ്നി ബീൻസൊക്കെ ഉണ്ടല്ലോ, രാജ്മയൊക്കെ നല്ല ആസിഡിക് ആവണ സാധനം. വെളുത്തുള്ളി ഈ കായത്തിൻ്റെ പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. പിന്നെ നന്നായി വേവും വേണം കേട്ടോ രാജ്മ. ഞാൻ കാണിച്ചില്ലേ, വിരലോണ്ട് ഉടയ്ക്കുമ്പോൾ ഉടയണം, അങ്ങനത്തെ ഒരു പരിഭവമാണ്. ഇനി വേഗം ഇളക്കിയെടുക്കുക, എണ്ണ വേഗം തെളിഞ്ഞ് കിട്ടും. ഇനി ചുടുക്കനുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അത് നമ്മുടെ രാജ്മയിൽ വേവിക്കാൻ വേണ്ടി വെച്ചില്ലേ, ആ വെള്ളം ഉണ്ടാവും. പിന്നെ വേണച്ച ചേർത്താൽ മതി. ഇതോ കുക്കറിലത്തെ വെള്ളത്തോടു കൂടി ഞാൻ രാജ്മ ഇതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളവും നമ്മൾ യൂസ് ചെയ്തു. ഇനി ഇതിൻ്റെ കറിയുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒന്നും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. കുറച്ചും കൂടി വേണം വെള്ളം, നമ്മുടെ ചൂടുവെള്ളം ആക്കിയിട്ടുണ്ട്. അതിന് നിർത്തി ഉപ്പ് നോക്കുക, കുറച്ചും കൂടി വേണ്ടി വരും. ഉപ്പ് കുറച്ച് വേണം കേട്ടോ, കുറച്ചിട്ടു. പിന്നെ ഇനി കുറച്ച് ഗരം മസാല ഇടാം, ഒരു അര ടീസ്പൂൺ കേട്ടോ. അടവട ഒഴിച്ചാൽ കടല ഒക്കെ ചെയ്യണ പോലെ നമുക്ക് ഉടച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് ഒന്നും കൂടി തിക്നെസ് കിട്ടും. പിന്നെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് എടുക്കാം. മല്ലിയില തീ നല്ലോണം ഉണ്ടാക്കാം. ആയിട്ടുണ്ട് കറി, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയൂ എങ്ങനെ ഉണ്ടെന്ന്. കുറേ പേരൊക്കെ ഉണ്ടാക്കി നോക്കിയവരാകും, അല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡാണ്. അപ്പം ഇനി വേറൊരു വീഡിയോയിൽ എളുപ്പമുള്ളൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.